നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണമാണോ ഹെവി ആയിട്ട് ഉണ്ടാവുന്ന ബ്ലീഡിങ്ങും അതുപോലെ തന്നെ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന പീരിയഡ്സും. അതായത് സാധാരണഗതിയിൽ നമുക്കറിയാം 7 ദിവസത്തിനുള്ളിൽ തടി ശുദ്ധമാവും. ഇതൊന്നും അല്ലാണ്ട് 7 ദിവസത്തിലും കൂടുതലായിട്ട് പീരിയഡ്സ് നീണ്ടു നിൽക്കുന്നു എങ്കിൽ അത് ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണമാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് 78% സ്ത്രീകളിലും ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ടുള്ള ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് വരുന്ന ഒന്നാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം. ഈസ്ട്രജൻ്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗർഭാശയ പാളി വളരുകയും കൂടുതൽ രക്തസ്രാവത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഇത് ആർത്തവവിരാമത്തിൻ്റെ ഒരു സാധാരണ ലക്ഷണമാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അമിതമായിട്ടുള്ള രക്തസ്രാവം നമുക്ക് ഉണ്ടാവുമ്പോൾ അനീമിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് മറ്റ് പല ഹെൽത്ത് ഇഷ്യൂസിലേക്കും നമ്മളെ നയിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ അയൺ ടാബ്ലറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ആ ബ്ലീഡിങ് ഒന്ന് നിർത്തേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർത്തവവിരാമത്തിൻ്റെ ലക്ഷണമാണ് ഇതെന്ന് വിചാരിച്ചുകൊണ്ട് സാധാരണമാണ് എങ്കിൽ കൂടെ നിങ്ങൾ തീരെ കെയർലെസ് ആയിട്ട് ഇരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് നീണ്ടു നിൽക്കുന്ന പീരിയഡ്സും. അതായത് ഒരു 7 ദിവസത്തിനപ്പുറത്തേക്ക് പീരിയഡ്സ് വരികയാണ്, ഒരു 10 ദിവസമായിട്ടും ഇത് നിൽക്കുന്നില്ല, നല്ല രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ട് എങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അതിനെന്ത് ചെയ്യുക, ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള മരുന്ന് എടുക്കുക എന്നുള്ളതാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.